മണ്ണും വിത്തും ചേർത്തുണ്ടാക്കുന്ന ജൈവ വൈവിധ്യത്തിൽ ഓരോ കാലത്തും പുതിയ മാറ്റങ്ങൾ കടന്നുവരുന്നു. ഭൂമിയിൽ ചാണകം തളിച്ചും കളമെഴുതിയും പൂക്കളമിട്ടും മണ്ണിനെ താലോലിച്ചിരുന്ന ഗ്രാമീണ സംസ്കാരം പുതിയ സംസ്കാരങ്ങൾക്ക് വഴിമാറി. ഈ മാറ്റം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് ബെഡ് കെട്ടി നോക്കി. അപ്പോൾ എനിക്ക് ആ കൂണ് അതിൻ്റെ വളർച്ചയും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നി. പിന്നെ അത് ചെറിയ രീതിയിൽ കുറേച്ചെ കുറേച്ചെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാണ് ഇപ്പോൾ ഈ ഇതുവരെ എത്തിച്ചേർന്നത്. ഏറെ മുടക്കുമുതലില്ലാതെ തന്നെ നല്ല സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുന്ന വിളയാണ് കൂൺ. രുചിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള കൂണിൻ്റെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അവയെ വിശിഷ്ടമാക്കുന്ന ഏറ്റവും പ്രധാന ഘടകങ്ങളാണ്. ഈ വിളയ്ക്ക് പ്രത്യേക പരിചരണമോ വളമോ നൽകേണ്ട ആവശ്യം വരുന്നില്ല. കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന വൈക്കോൽ, അറക്കപ്പൊടി എന്നിവ മാധ്യമമാക്കി ഈ കൃഷി ഫലപ്രദമായി പരിപോഷിപ്പിക്കാവുന്നതാണ്. കൂണൊരു ഫംഗസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിത്ത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് ടിഷ്യൂ കൾച്ചർ വഴിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ടിഷ്യൂ കൾച്ചർ വഴി നമ്മളിത് ചെയ്തിട്ട് ഏതെങ്കിലും മാധ്യമം, ഇപ്പോൾ ധാന്യങ്ങളാണ് ഇതിന് മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത്. നെല്ലോ ചോളോ ഗോതമ്പ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങളിവിടെ സാധാരണയായിട്ട് കൂടുതൽ ചോളവും നെല്ലുമാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ രണ്ടിനം കൂണ് മാത്രമേ വളരുന്നത്. ഒന്ന് ഓയിസ്റ്റർ, മറ്റൊന്ന് പാൽക്കൂണാണ്. അതിന് ഇംഗ്ലീഷിൽ മിൽക്കി എന്ന് പറയും. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ജൂൺ മുതൽ ജനുവരി വരെ നന്നായി കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ചിപ്പി കൂൺ. ഫെബ്രുവരി മുതൽ മിൽക്കി ഇനത്തിൽപ്പെടുന്ന കൂണാണ് കൃഷി ചെയ്യാൻ അനുയോജ്യം. എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. സാധാരണയായി വൈക്കോലും റബ്ബർ മരത്തിൻ്റെ അറക്കപ്പൊടിയുമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. വൈക്കോലിൻ്റെയും അറക്കപ്പൊടിയുടെയും ഈർപ്പം വളരെ കരുതലോടെ ശ്രദ്ധിക്കണമെന്നാണ് ഷൈജിയുടെ അഭിപ്രായം. ഷെഡിനുള്ളിലെ ഊഷ്മാവും ഈർപ്പം നിലനിർത്താൻ ഫോഗർ സംവിധാനവും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ പുറത്ത് നിലനിൽക്കുന്ന ചൂടിനെ അതിജീവിക്കാൻ ഷൈനിയുടെ കൂൺ വീടിന് സാധിക്കുന്നു. ടിഷ്യൂ കൾച്ചർ രീതിയിൽ കൂൺ വിത്ത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് വളരെ വിശദമായി ഈ വീട്ടമ്മ കർഷകർക്ക് കാണിച്ചു തരുന്നു. ഇപ്പം നമ്മൾ സാധാരണ രീതി ചെയ്യാൻ നമ്മുടെ പ്രഷർ കുക്കറിൽ വെച്ചാൽ മതി. പ്രഷർ കുക്കറിൽ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് വെച്ചതിന് ശേഷം അതൊരു സ്റ്റീലിൻ്റെ ബൗളിലായിരിക്കും ഇത് ഇറക്കി വെക്കാനായിട്ട്. കൂണിൻ്റെ എല്ലാ വസ്തുക്കളും പാചകം ചെയ്യാം എന്നൊരു സവിശേഷത കൂടി കൂണിനുണ്ട്. കൂൺ ഉപയോഗിച്ചുണ്ടാക്കുന്ന കട്ട്ലേറ്റ്, അച്ചാറുകൾ, സൂപ്പ്, ബിരിയാണി, സമൂസ, ചില്ലി മഷ്റൂം എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. കെട്ടിടത്തിൻ്റെ മുകളിൽ തരിശായി കിടക്കുന്ന ആ ടെറസ് ഒന്ന് പാകം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് അതൊന്ന് പ്ലാൻ ചെയ്ത് കൃഷി ചെയ്യണമെന്ന് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ. തങ്കച്ചൻ്റെ മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിത്തോട്ടം ജീവിത തിരക്കുകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തോടുള്ള വെല്ലുവിളിയാണെന്നതിൽ സംശയമേതുമില്ല.